എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം സിനിമയാക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സംവിധായകൻ ശ്രീകുമാര മേനോന് തിരിച്ചടി. കേസ് ആർബിട്രേറ്റർക്ക് വിടണമെന്ന ശ്രീകുമാര മേനോന്റെ ആവശ്യം കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. തിരക്കഥ ശ്രീകുമാര മേനോന് ഉപയോഗിക്കാനാകില്ലെന്ന കോടതി ഉത്തരവ് നിലനിൽക്കും. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, കോടതിയുടെ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? അപർണ, എം ടി വാസുദേവൻ നായരുടെ ഒരു സ്വപ്ന സിനിമയ്ക്കുള്ള ഒരു തിരക്കഥയായിരുന്നു രണ്ടാം മുഴം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ, അതായത് എം ടി വാസുദേവൻ നായർ ഒരു വർഷം മുമ്പ് തിരക്കഥ ഉപയോഗിക്കരുത്, കാരണം അദ്ദേഹം കൊടുത്ത സമയം, അനുവദിച്ച സമയം കഴിഞ്ഞൊരു സാഹചര്യത്തിലും സിനിമയാവാത്തതിനാൽ ഇത് ഉപയോഗിക്കരുത്, അതായത് ശ്രീകുമാർ മേനോൻ, സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഇത് ഉപയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും അത് അതിനുള്ള അവകാശം, അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കാനുള്ള അവകാശം റദ്ദാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്മേലാണ് അപ്പീൽ നൽകിയത്. കഴിഞ്ഞ 6 മാസം മുമ്പ് ഇത് സംബന്ധിച്ച് സംവിധായകൻ ശ്രീകുമാർ മേനോൻ ഇത് പിൻവലിക്കണം അല്ലെങ്കിൽ ഇത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് അപ്പീൽ നൽകി. ആ അപ്പീലാണ് ഇപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, 4-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നത്. ഇതിൽ ആർബിട്രേറ്റർക്ക് വിടണം എന്നുള്ള വാദം ഇതാണ് പൂർണ്ണമായും കോടതി വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ശ്രീകുമാർ മേനോന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ ഒടിയന് ശേഷം ഉടൻ തന്നെ ഇത് ചിത്രീകരണം ആരംഭിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ജോമോൻ പുത്തമ്പുരക്കൽ ഉൾപ്പെടെ ഇത് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം തന്നെ എം ടി ഇക്കാര്യത്തിൽ തികഞ്ഞ അല്ലെങ്കിൽ കോടതിയിൽ ഉള്ള അതേ നിയമപരമായി തന്നെ നേരിടും, തനിക്കിനി അദ്ദേഹവുമായി ഇനി ഒരു സിനിമയായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ എം ടി ഈ ഉറച്ച നിലപാട് തന്നെയാണ്. എന്തായാലും ശ്രീകുമാർ മേനോൻ്റെ അപ്പീൽ തള്ളിയതോടുകൂടി ഇനി അദ്ദേഹത്തിന് മേൽക്കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു ഒരു ഓപ്ഷൻ മാത്രമാണ് മുമ്പിലുള്ളത്. അപർണ, വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ.